പാരമ്പര്യമായി കിട്ടിയ കൃഷി അറിവുകളും അവയുടെ ശാസ്ത്രീയമായ ഉപയോഗവും കൊണ്ട് സമ്മിശ്ര കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് തറോപ്പൊയിൽ സ്വദേശി കാട്ടുമന്തലിൽ അബ്ദുറഹ്മാൻ. നെല്ല്, വാഴ, മരച്ചീനി, ചേമ്പ്, മഞ്ഞൾ, ഇഞ്ചി എന്നിങ്ങനെ കൈവച്ച കൃഷികളിലെല്ലാം വെന്നിക്കൊടി പാറിക്കുകയാണ് ഈ 32-കാരൻ. ആയഞ്ചേരി കൃഷി ഓഫീസറാണ്. ഇന്ന് ഈ ആയഞ്ചേരി കൃഷിഭവന് കീഴിലുള്ള ഒരു നല്ല മികച്ച കർഷകനെ നമുക്ക് പരിചയപ്പെടാം. പേര് അബ്ദുറഹ്മാൻ. അദ്ദേഹം നമുക്ക് ഇന്നിപ്പോൾ യുവ തലമുറ പ്രത്യേകിച്ച് ഈ IT ഫീൽഡ് പല ഫീൽഡിൽ പോവുകയാണ് ചെയ്യുക. പക്ഷേ ഇദ്ദേഹം 10 വർഷമായിട്ട് ആയഞ്ചേരി പഞ്ചായത്തിൽ നല്ലൊരു മാതൃക കർഷകനാണ്. ഞങ്ങൾ ആയഞ്ചേരി കൃഷിഭവൻ ഈ വർഷം അദ്ദേഹത്തിന് കർഷക മിത്ര അവാർഡിന് വേണ്ടി ശുപാർശ ചെയ്തിട്ടുണ്ട്. അതായത് 25 ഇനം നെല്ല് വിത്തുകൾ, 40 ഇനം പച്ചക്കറി വിത്തുകൾ. അതായത് പച്ചക്കറി ഇത് കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവർ നട്ട് അതിൻ്റെ ഫോട്ടോ കാണിച്ചെടുത്തും വളരെ മുകളിലെ കുറേ ഓഫീസേഴ്സ് വന്ന് അത് പരിശോധിക്കുകയും ചെയ്ത് അതിൻ്റെ ബേസിൽ ഞങ്ങൾ ശുപാർശ ചെയ്തിട്ട് കർഷക മിത്ര അവാർഡിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഞങ്ങൾ പ്രതീക്ഷയുണ്ട് അബ്ദുറഹ്മാനും കിട്ടുന്നതിനത്. സുവ്യക്തമായ ആസൂത്രണവും സംഘാടന മികവുമാണ് ഈ യുവ കർഷകനെ വ്യത്യസ്തനാക്കുന്നത്. വിത്തിടലിൽ തുടങ്ങി അവയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്നതിലും എന്തിനേറെ വിളകൾക്ക് പ്രാദേശിക വിപണി കണ്ടെത്തുന്നതിൽ വരെ അബ്ദുറഹ്മാന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ചെറുപ്പം മുതലേ കൃഷിയുമായി ബന്ധമുണ്ടെങ്കിലും കഴിഞ്ഞ 8 വർഷമായി തറോപ്പൊയിലിലെ കാർഷിക മേഖലയിൽ അബ്ദുറഹ്മാന്റെ സജീവ സാന്നിധ്യമുണ്ട്. ആയഞ്ചേരി, വേളം, മരുതോങ്കല പഞ്ചായത്തുകളിലായി ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കൃഷി സാമ്രാജ്യം വ്യാപിച്ച് കിടക്കുകയാണ്. സ്വന്തം സ്ഥലത്തും പാട്ടത്തിനെടുത്ത ഭൂമിയിലും പൊന്നുവിളയിക്കുന്ന ഈ യുവ കർഷകന്റെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ സീസണിൽ 30 ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി വിളയിച്ചത്. 50 ടണ്ണോളം നെല്ല് വിളവെടുക്കുകയും ചെയ്തു. ഇതിൽ തന്നെ നാട്ടിൻ പുറത്തെ വയലുകൾക്ക് അത്രയൊന്നും പരിചയമില്ലാത്ത 15 പുതിയ നെൽവിത്തുകൾ പരീക്ഷിക്കുകയും ചെയ്തു. നേന്ത്രവാഴ കൃഷിയിലും നല്ല റിസൾട്ടാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. ജൈവവളത്തോടൊപ്പം പ്രത്യേക അനുപാതത്തിൽ രാസവളങ്ങളും ഉപയോഗിച്ചാൽ മാത്രമേ കൃഷി ലാഭകരമാവൂമെന്നാണ് ഇദ്ദേഹത്തിന്റെ അനുഭവം. പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാതലങ്ങളിലുള്ള കൃഷി സമിതികളിൽ യഥാർത്ഥ കർഷകരില്ലാത്തതാണ് കർഷകർ ഇന്ന് നേരിടുന്ന പ്രധാന പ്രശ്നമെന്നാണ് അബ്ദുറഹ്മാന്റെ പരാതി. കർഷകന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ അധികാര സ്ഥാനങ്ങളിൽ എത്താതിരിക്കാൻ ഇത് കാരണമാകുന്നതായും അദ്ദേഹം പറയുന്നു. കൃഷിയോട് ആദ്യ താല്പര്യമാണ്. പിന്നെ കൃഷി കൂടുതലായിട്ട് ചെയ്താൽ നഷ്ടം കാര്യമൊന്നുമില്ല എന്നുള്ളത് ചെയ്തപ്പോൾ അനുഭവത്തിൽ മനസ്സിലായി. പിന്നെ ആ ഫീൽഡിൽ തന്നെ എന്ത് ചെയ്താണ് ഇന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറികൾ, നെല്ല്, കാര്യങ്ങൾ, അരിയൊക്കെ കൂടുതൽ വിഷാംശമുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് വിഷാംശമില്ലാത്ത അരികൾ, നെല്ല്, പച്ചക്കറി, അതുപോലെ തന്നെ ചേന, ചേമ്പ്, ഇഞ്ചി ഇതൊക്കെ ഇവിടെ വിളയിക്കാനാവും. അത് കൂടുതൽ സ്ഥലത്ത് ചെയ്താൽ നഷ്ടമില്ലാതെ ചെയ്യാനും പറ്റും. അതിൽ തിരിച്ചറിവ് എന്ത് ചെയ്ത് നമ്മൾ കൂടുതൽ ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് അത് ഇനിയും ഇഷ്ടംപോലെ സ്ഥലങ്ങൾ എന്തുണ്ട്. ആയഞ്ചേരിയിൽ കൃഷിനെ ഇഷ്ടപ്പെടുന്ന, ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന 1000 ആളുണ്ട്. 1000 ഏക്കർ സ്ഥലം തരിശായും കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു കൃഷിയോഗ്യമാക്കി സർക്കാർ ചെയ്താൽ ചെയ്യാൻ ഇഷ്ടംപോലെ ആളുണ്ട്. അതിനുവേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് ആ 100 ഏക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ എല്ലാ സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ചെയ്യുകയും ചെയ്യും. ഞാനിപ്പോൾ മരുതോങ്കരയിൽ 3 വർഷമായിട്ട് ഒരു 3000 വാഴ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേളം പഞ്ചായത്തിൽ ഈ പ്രാവശ്യം തുടങ്ങിയതാണ് ഈ വർഷം. പിന്നെ ആയഞ്ചേരിയിൽ ഞാൻ ഏകദേശം 10 വർഷത്തോളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യം ചെയ്തത് നെല്ല് ഒരു 15 ഐറ്റംസ്, ഇവിടെ സാധാരണ ചെയ്യാത്ത 15 വെറൈറ്റി ചെയ്തിട്ടുണ്ട്. കർണാടക, തമിഴ്നാടിൻ്റെ ഒക്കെ
വെറൈറ്റീസ് കൊണ്ടുവന്ന് ചെയ്തതാണ്. ഈ പ്രാവശ്യം ചെയ്യുന്നതിൽ ഏകദേശം 25 ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാത്തൊരു 25 പുതിയ വെറൈറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേളം പഞ്ചായത്തിലെ മണിമല എസ്റ്റേറ്റിനോട് ചേർന്ന് തരിശായി കിടന്ന 5 ഏക്കറോളം സ്ഥലത്ത് പുതുതായി നേന്ത്രവാഴ, മഞ്ഞൾ, ഇഞ്ചി, ചേമ്പ്, ചേന എന്നിവ കൃഷിയിറക്കിയിട്ടുണ്ട്. റബ്ബർ തോട്ടം അടുത്തുള്ളതിനാൽ ഇവിടെ തേനീച്ച വളർത്തലിനും ഒരു കൈ നോക്കാനുള്ള പരിപാടിയുണ്ട്. ഈ കൊറോണ കാലം ആളുകളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നുണ്ടെന്നും ധാരാളം പേർ കരന്നൽ വിത്തുകൾക്കും മറ്റ് കാർഷിക അറിവുകൾക്കും തന്നെ സമീപിക്കുന്നതായും അബ്ദുറഹ്മാൻ പറഞ്ഞു. സമയ കൃഷിക്കാരനായ അബ്ദുറഹ്മാൻ യുവാക്കളെ സംഘടിപ്പിച്ച ആയഞ്ചേരി വേളം കോൾ നിലങ്ങളിൽ തരിശായി കിടക്കുന്ന ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളിൽ കൃഷിയിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഈ കർഷകൻ. എല്ലാ സാധനങ്ങളും പച്ചക്കറി ഐറ്റംസിൽ ഒരു 10-40 ഐറ്റംസ് ഞാൻ ചെയ്യാറുണ്ട്. കൈപ്രാവശ്യം വെള്ളരി, കുമ്പളൊക്കെ ഉൾപ്പെടെ, പൊട്ട് വെള്ളരി ഉൾപ്പെടെ. അതായത് കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പൊട്ട് വെള്ളരിയൊക്കെ തൃശ്ശൂർ ജില്ലയിൽ ആ ഭാഗത്ത് ചെയ്യുന്ന സാധനം, അതുകൊണ്ടും അത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, കച്ചൂല, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, ചീരാമുളക്, പിന്നെ പപ്പായ ചെയ്തിട്ടുണ്ട്. എല്ലാ സംഭവം ചെയ്തിട്ടുണ്ട്. തേനീച്ച വളർത്തൽ ഇതൊക്കെ ഒരാൾ ഇറങ്ങിയാൽ, അതിന് മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായി വിജയിക്കുന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അത് അനുഭവത്തിൽ നിന്ന് ഇതിൽ മനസ്സിലായിട്ടുണ്ട്. പിന്നെ കുറച്ച് കൃഷി ചെയ്ത ആൾക്കാരാണ് കൃഷി നഷ്ടമാണെന്ന് പറയുന്നത്. കൂടുതൽ ചെയ്ത് അതിൽ നന്നായിട്ട് ഇറങ്ങിയാൽ 100% വിജയിക്കും. സർക്കാർ സജീവമായിട്ട് ഫണ്ടും കാര്യമായിട്ട് നമുക്ക് സഹായമായിട്ടുണ്ട്. നഷ്ടം വരുന്നൊരു സാഹചര്യം വരുമ്പോൾ ഇൻഷുർ ഉണ്ടെങ്കിൽ അതും കിട്ടും. അബ്ദുറഹ്മാൻ നല്ലൊരു വാഴ കൃഷിക്കാരനും കൂടിയാണ്. ഈ പഞ്ചായത്തിൽ ഈ വർഷം 2500 വാഴ നട്ടിട്ട്, പക്ഷേ അതിൽ ഒരു 1500 വെള്ളം കൊണ്ട് പോയിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേളം പഞ്ചായത്തിലും മെടുത്തുംകര പഞ്ചായത്തിലും ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആയഞ്ചേരി പഞ്ചായത്തിൽ മാത്രം 2500 വാഴ നട്ടിട്ടുണ്ട്. നമ്മളെ ഏരിയയിലുള്ള ആൾക്കാർക്കെല്ലാം ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു ചെയ്യൽ. അപ്പോൾ ആരും ചെയ്യില്ല, പെരങ്ങാൻ കഴിയില്ല എന്നൊക്കെ കരുതി. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും അതിലേക്ക് ഇറങ്ങി. ഇറങ്ങിയതിന് ശേഷം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇത് നല്ലൊരു ഫീൽഡാണെന്ന്. എല്ലാവരും അതിലേക്ക് സജീവമാകുന്നുണ്ട്. ഇനിയും സജീവമായിട്ട് ഇവിടുത്തെ തരശ്ശ സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്യും, പൂർണ്ണമായി കൃഷിയോഗ്യമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ആയഞ്ചേരി പഞ്ചായത്തിലെ തരിശ് സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ അബ്ദുറഹ്മാൻ നേരിട്ട് പോയി നോക്കി അവിടെ എന്തൊക്കെ കൃഷി ചെയ്യുന്നുള്ള ഒരു കൃഷി ഓഫീസറിൻ്റെ സഹായത്തോടു കൂടി അന്വേഷിച്ച് എല്ലാ ശുപാർശകളും ഞങ്ങളുടെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ വർഷം ഒരു 30 ഏക്കറോളം അവർ ചെയ്ത് നെല്ല്. ഈ വർഷം ഒരു 100 ഏക്കറിൻ്റെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. 100 ഏക്കർ തരിശുള്ള സ്ഥലത്ത് അവർ നെൽകൃഷി ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നെല്ലിനങ്ങളുടെ അതുപോലെ ഒരു ശേഖരണം അബ്ദുറഹ്മാൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ നെല്ല് ഏരിയ കണ്ടുപിടിച്ച് ഇതുപോലെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു യുവ കർഷകർക്ക് വലിയ പ്രചോദനം തന്നെയാണ്. ഈ വർഷം അതുപോലെ 100 ഏക്കർ ചെയ്യാനാണ് പുള്ളിക്കാരൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും കൃഷിഭവൻ്റെ എല്ലാവിധ സഹകരണങ്ങളും അതുണ്ടാവും. മുകളിലെ ഞങ്ങളെ ഓഫീസേഴ്സിനോട് എല്ലാവരോടും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവിധ സഹകരണങ്ങളും ഭാവങ്ങളും അറിയിക്കുന്നു.